ഇന്ത്യയ്ക്കുള്ള സഹായം തുടർന്ന കുവൈറ്റ്. 215 മെട്രിക് ടൺ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജനും 1000 ഓക്സിജൻ സിലിണ്ടറുകളുമാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്നും നാവികസേന കൊച്ചിയിൽ എത്തിച്ചത്. മെഡിക്കൽ സഹായങ്ങളുമായി ഇന്ത്യൻ നാവികസേനയുടെ INS ഷാർദുൽ കപ്പൽ കൊച്ചിയിലെത്തിയിരിക്കുന്നു. സൗഹൃദ രാജ്യമായ ഇന്ത്യയ്ക്ക് ഇനിയും സഹായം തുടരുമെന്ന് കുവൈറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2800 മെട്രിക് ടൺ ഓക്സിജൻ കുവൈറ്റിൽ നിന്ന് അയക്കാനാണ് ലക്ഷ്യമിടുന്നത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെൻട്രൽ ഓഫീസ് തുറന്നാണ് കുവൈറ്റ് അധികൃതർ ഇന്ത്യയ്ക്കായി സഹായം സ്വീകരിക്കുന്നത്. പ്രവാസി സംഘടനകളും ബിസിനസ് ഗ്രൂപ്പുകളും സഹായവുമായി രംഗത്തുണ്ട്. ഓക്സിജന്റെ ക്ഷാമം മൂലം ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയ്ക്ക് വിവിധ ലോകരാജ്യങ്ങൾ സഹായ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യയ്ക്ക് ആദ്യം സഹായ വാഗ്ദാനം ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ്. അതേസമയം അടിയന്തര ഘട്ടത്തിൽ ഇന്ത്യയെ സഹായിക്കാനായി എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് ഇന്ത്യയിലെ കുവൈറ്റ് സ്ഥാനപതി ജാസിം ഇബ്രാഹിം അൽ നാജി ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ കുവൈറ്റ് ബന്ധവും മാനുഷിക സഹായവും എന്ന വിഷയത്തിൽ തിലോത്തമ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചർച്ചയിൽ ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അന്താരാഷ്ട്ര തലത്തിൽ വിവിധ പ്രതിസന്ധി ഘട്ടത്തിൽ നിരുപാധിക സഹായ സഹകരണം നൽകിയ രാജ്യമാണ് ഇന്ത്യ. കോവിഡിന്റെ ഒന്നാം തരംഗ സമയത്ത് കുവൈറ്റിന് കൈത്താങ്ങായി ഇന്ത്യ തുടക്കം മുതൽ തന്നെ നിലകൊണ്ടു. നിരവധി ആരോഗ്യ പ്രവർത്തകരെ ഇന്ത്യ കുവൈറ്റിലേക്ക് അയച്ചു തന്നു. 200,000 ഡോസ് വാക്സിനും കുവൈറ്റിലേക്ക് അയച്ചു നൽകിയെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. രണ്ടാം തരംഗത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യ കടന്നു പോകുന്നതെന്നും കുവൈറ്റ് ഇന്ത്യയ്ക്ക് മെഡിക്കൽ സഹായം അയക്കുകയും ചെയ്യുന്നത് തുടരുകയുമാണെന്നും കുവൈറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ ഇഴറുന്ന ഇന്ത്യയ്ക്ക് സഹായം നൽകാൻ കുവൈറ്റ് സംഭാവന ശേഖരിക്കുന്നുണ്ട്. കുവൈറ്റ് സാമൂഹിക ക്ഷേമ മന്ത്രാലയമാണ് വ്യക്തികളോടും കമ്പനികളോടും സന്നദ്ധ സംഘടനകളോടും സഹായം അഭ്യർത്ഥിക്കുന്നത്. സൗഹൃദ രാജ്യമായ ഇന്ത്യയെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കണമെന്നത് April 26 ചേർന്ന മന്ത്രിസഭയുടെ തീരുമാനമാണ്. യർമുഖിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ ഓഫീസ് തുറന്ന് സഹായം സ്വീകരിക്കുകയാണ്. കുവൈറ്റ് സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ മെഡിക്കൽ സഹായ വസ്തുക്കളെല്ലാം തന്നെ അയക്കുന്നുമുണ്ട്. 3 കപ്പൽ സാധനങ്ങൾ ഇതിനോടകം തന്നെ അയച്ചു കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങളിലും മെഡിക്കൽ വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. ചരിത്രപരമായ സൗഹൃദ ബന്ധമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയും കുവൈറ്റും. ഇരു രാജ്യത്തിനുമിടയിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. കുവൈറ്റിലെ ഏറ്റവും വലിയ വിദേശി സമൂഹമാണ് ഇന്ത്യക്കാർ. ആധുനിക കുവൈറ്റിനെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ തൊഴിലാളികളുടെ പങ്ക് നിസ്തുലമാണ്. അത് കുവൈറ്റ് അംഗീകരിക്കുന്നുമുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ സ്നേഹപ്രകടനമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പോൾ സഹായഹസ്തമായി ഇന്ത്യക്ക് നേരെ നീളുന്നത്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ, വെന്റിലേറ്ററുകൾ, വിവിധ വലുപ്പത്തിലുള്ള ഓക്സിജൻ സിലിണ്ടറുകൾ, മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ കുവൈറ്റ് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. സമാനതകളില്ലാത്ത ദുരിതാവസ്ഥയിലൂടെയാണ് ഇന്ത്യ കോവിഡ് കാരണം കടന്നു പോകുന്നത്. ആശുപത്രികളിൽ ഓക്സിജനും വെന്റിലേറ്ററുകളും ബെഡുകളും കുറവായി ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. ഓക്സിജന്റെ ക്ഷാമം മൂലം ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയ്ക്ക് വിവിധ ലോകരാജ്യങ്ങൾ സഹായ വാഗ്ദാനങ്ങൾ നൽകുന്നുമുണ്ട്. അതേസമയം ഇന്ത്യയ്ക്ക് ആദ്യ സഹായ വാഗ്ദാനം ചെയ്ത രാജ്യങ്ങളിലൊന്നാണ് കുവൈറ്റ്. അത് ഇപ്പോഴും തുടരുകയുമാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.